2020 ഞങ്ങൾ ആദ്യം പോകുന്നത് ഇസു ഉപദ്വീപിലേക്കാണ്. ഇസുയിലെ ജോഗാസാക്കി കോസ്റ്റ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ കാണാനായിട്ട് ഒരു ഫ്രെയിമിൽ ഒതുങ്ങുന്ന കാഴ്ചകളേ ഉള്ളൂ. പക്ഷേ ആ കാഴ്ചകൾ മതി നമ്മളെ മണിക്കൂറുകളോളം അവിടെ പിടിച്ചിരുത്തിക്കളയും. ടോക്കിയോയിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ എക്സ്പ്രസ് ട്രെയിനിൽ പോയിട്ട് ഇസോകോഗൻ എന്ന സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ കയറി നമ്മൾ വന്ന വഴി തിരിച്ചു പോകണം. തൊട്ടടുത്ത ചെറിയൊരു സ്റ്റേഷനാണ് ജോഗാസാക്കി കോയഗൻ. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ റോഡ് സൈഡിൽ കാണുന്ന സൈൻ ബോർഡ്സ് ലക്ഷ്യം വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജോഗാസാക്കി കോസ്റ്റിലെത്താം. നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സംഭവങ്ങളൊന്നും ഇവിടെ കാണാനില്ല. പക്ഷെ കാണുന്നതോ ഒരു 1.5 സംഭവം തന്നെയാണ്. നേരെ കയറി ചെല്ലുന്നത് നല്ല നീല കളറിലുള്ള ഒരു കടൽ തീരത്തേക്ക്. ആ കടൽ തീരത്ത് കൂടുതൽ ഭംഗി കൂട്ടാനായി ക്ലിഫുകൾ. പിന്നെ ഇവിടെയുള്ളത് 2 ക്ലിഫുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന തൂക്കുപാലവും ഒരു കുഞ്ഞു ലൈറ്റ് ഹൗസുമാണ്. കുഞ്ഞു ലൈറ്റ് ഹൗസ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ ലൈറ്റ് ഹൗസുകളൊക്കെ നല്ല ടോളായിട്ട് ഒരു ടവർ പോലെയല്ലേ ഉണ്ടാവുക. ഇവിടെ ഞാൻ കണ്ട ലൈറ്റ് ഹൗസ് ആണെങ്കിൽ ഒരു 2 നില അല്ലെങ്കിൽ ഒരു 3 നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. കൗതുകകരമായ ഈ കുഞ്ഞു ലൈറ്റ് ഹൗസിന് അരികെ തന്നെയാണ് ഞാൻ പറഞ്ഞ തൂക്കുപാലവും. 2 ക്ലിഫുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഉള്ളൊരു നടത്തം, അത് നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു. എവിടെ നിന്നാൽ ആ നല്ല കിടുക്കാച്ചി ഫോട്ടോയ്ക്കുള്ള ഒരു ഫ്രെയിം കിട്ടുക എന്നും നോക്കി ഞങ്ങളെപ്പോലെ കുറേ പേര് അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. പടം പിടിച്ച് സമയം പോയതറിഞ്ഞില്ല. വിൻ്റർ ആയ കാരണം ദിവാകരയുടെ നേരത്തെ വീട്ടിൽ പോകും. ഒരു 4 മണിയോടുകൂടി തന്നെ അസ്തമയ സൂര്യൻ ചുവപ്പും ഓറഞ്ചും മഞ്ഞയും എല്ലാം കലർന്ന നിറങ്ങൾ അവന് ചുറ്റും പരത്തിയിരുന്നു. അപ്പോഴും പടങ്ങൾ പിടിക്കാനുള്ള തിരക്കിന് ഒരു കുറവുമില്ലായിരുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയതോടെ മനസ്സിലാ മനസ്സോടെ മടങ്ങാനൊരുങ്ങിയപ്പോഴാണ് റിസർവ് ചെയ്ത ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോയി കഴിഞ്ഞിരുന്നു എന്നുപോലും ഞങ്ങൾ തിരിച്ചറിയുന്നത്. മനസ്സ് നിറയ്ക്കുന്ന ഈ കാഴ്ചകൾ കണ്ട് മടങ്ങുമ്പോൾ ഒന്നേ മനസ്സിലോർത്തുള്ളൂ, ജപ്പാൻ ടോക്കിയോ സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നവരാരും തന്നെ ജോഗാസാക്കി കോസ്റ്റ് കാണാതെ മടങ്ങരുത്.